So, അപ്പോൾ ഇതാണ് എൻ്റെ റേസ് ബൈക്ക് 04. So, yes, അപ്പോൾ ഇതിലാണ് ഞാൻ 165 cc സ്റ്റോക്ക് ഓടിക്കുന്നത്. ടയേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന MRF തന്നെയാണ്. സോ അല്ലാതെ മെറ്റ്സെല്ലാം അങ്ങനെയുള്ള വേറെ ഒരു ടയേഴ്സും അല്ല, MRF തന്നെയാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പിൽ ഓടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ അതായത് താഴെ വീണാൽ ഇങ്ങനെ പൊട്ടുന്ന കുറച്ച് പ്ലാസ്റ്റിക് അത് പാർട്ടുകളൊക്കെ ഇല്ലേ, അതായത് ഗ്ലാസ് പാർട്സ്, അതായത് മിററ്, ലൈറ്റ്, അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ വെയിറ്റ് റിഡക്ഷൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എഞ്ചിനൊക്കെ തന്നെ പക്ക സ്റ്റോക്കാണ്. നമ്മൾ എന്താണോ നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നത് അതേ പവർ, അതേ ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് പവർ ബമ്പ് ചെയ്യാനോ ഒന്നും പാടില്ല ഈ ഒരു കാറ്റഗറിയിൽ. പിന്നെ സോ അപ്പോൾ ഇതാണ് എൻ്റെ റേസ് ബൈക്ക്. അപ്പോൾ ഈ വർഷം ഞാൻ ചാമ്പ്യൻഷിപ്പ് ഓടിക്കാൻ പോകുന്ന ഈ ബൈക്ക് തന്നെയാണ്. സോ അപ്പോൾ എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ റൂക്കീസ് റേസിംഗ് ആണ്. അപ്പോൾ റൂക്കീസ് റേസിംഗ് വേണ്ടി ഈ വർഷം ഓടിക്കുന്നതും. അപ്പോൾ ഇതാണ് എൻ്റെ ബൈക്ക്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. പിന്നെ യെസ് സോ ദിസ് ഇസ് ഇറ്റ്. പിന്നെ റേസ് സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഫെയറിംഗ് ഒക്കെ ഇടും. ഇതിപ്പോൾ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ഒരു സ്കെലറ്റൽ ഇതിൽ എടുത്തിരിക്കുന്നത്. റേസ് സമയത്ത് നമ്മൾ ഫുള്ള ഇതിലെല്ലാം നമ്മൾ ഇതൊക്കെ ഇട്ട് പക്ക റെഡിയാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ടെസ്റ്റിംഗ് ആണ്, ഇന്ന് പ്രാക്ടീസ് ആണ്. പിന്നെ ഇന്നത്തെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ്, പക്ഷേ ഭയങ്കര ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഫസ്റ്റ് സെഷൻ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നതാണ്. സോ അപ്പം ദാറ്റ്സ് ഇറ്റ്.